ഒരു സ്വാതന്ത്ര്യ ദിനം കൂടി ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ ഉത്സവമായിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടുന്നത് വളരെ വർണ്ണപൊലിമയോട് കൂടിയാണ് നമ്മൾ അത് ആഘോഷിക്കുന്നത് പക്ഷേ ഇത്തവണ കോവിഡ് 19 കാരണം അതിനെ കുറച്ച് മങ്ങൽ ഏറ്റിട്ടുണ്ട് കോവിഡ് 19 ന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇത്തവണത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിലും ഇപ്പോഴും ഈ ദിവസം വരുമ്പോൾ നമ്മൾ നമ്മുടെ നാടിനു വേണ്ടി ത്യാഗം ചെയ്തവരെക്കുറിച്ച് ഓർത്തുപോകും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഒരുപാട് കവിതകൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ കഥകൾ വളരെ ചുരുക്കമാണ് അത്തരത്തിൽ എഴുതിയിട്ടുള്ള കഥകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ അമ്മ എന്ന കഥ വൈക്കം മുഹമ്മദ് ബഷീറിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളാണ് മർദ്ദനങ്ങൾ അനുഭവിച്ച ആളാണ് മാത്രമല്ല ജീവിതത്തിന്റെ സായാഹ്നത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പെൻഷനും താമ്രപത്രവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇന്ന് വായിക്കുന്ന അമ്മ എന്ന കഥയിൽ ഭാരതമാതാവായ അമ്മയും മകനും തമ്മിലുള്ള ബന്ധവും മനുഷ്യസ്ത്രീയായ ഉമ്മയും മകനും തമ്മിലുള്ള ബന്ധമാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത് ഇതൊരു ഓർമ്മക്കുറിപ്പ് കൂടിയാണ് അപ്പോൾ വായിക്കുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ അമ്മ എന്ന കഥ അമ്മ ദൂരദേശത്ത് ഏതോ ഒരു പട്ടണത്തിൽ നാനാവിധ ക്ലേശങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന മകന് ഹൃദയവേദനയോടെ എഴുതുകയാണ് മകനെ ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം ഇത്രയുമല്ല വളരെ വളരെ വാക്യങ്ങൾ വ്യാകരണ നിയമമോ അക്ഷരവടിവോ ഇല്ല എങ്കിലും അമ്മയുടെ മനോദുഃഖം മുഴുവനും സ്പഷ്ടം തമ്മിൽ കണ്ടിട്ട് വളരെ കാലമായി അമ്മ നിത്യവും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് മകനറിയാം പക്ഷേ എന്തു ചെയ്യും ചെന്നു പറ്റാൻ പണമില്ല നിത്യജീവിതത്തിന് തന്നെ ഞെരുക്കം എങ്ങനെയെങ്കിലും നാളെ യാത്ര തിരിക്കണം ചെന്ന് അമ്മയെ കാണണം എന്നും സമാധാനിക്കും ഇതിനിടയിൽ ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും മാസങ്ങൾ വർഷങ്ങളായും കാലം അങ്ങനെ കടന്നു പോകുകയാണ് അമ്മ നിത്യവും മകനെ പ്രതീക്ഷിക്കുന്നു ഞാൻ ഇതുവരെ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതും എൻ്റെ അമ്മയെ പറ്റിയാണ് ഇത്തരം സംഭവങ്ങൾ ഭാരതത്തിലെ ഓരോരോ അമ്മമാരെ പറ്റിയും ഓരോരോ മക്കൾക്കും പറയാൻ കാണും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഓർക്കാൻ വിഷമമുള്ള കാര്യം അതും അമ്മയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഞാൻ അമ്മയുടെ മകനാണെന്നുള്ള ബന്ധം മാത്രം എന്നെപ്പോലുള്ള സന്താനങ്ങളെ പ്രസവിച്ച അമ്മമാർ ഭാരതത്തിലെങ്ങുമുണ്ട് അവരുടെ സന്താനങ്ങൾ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ കുറ്റത്തിന് ജയിലുകളിൽ അടയ്ക്കപ്പെട്ട കാലത്ത് ആ അമ്മമാർ എന്ത് ചെയ്തു ഭാരതത്തിലെ യുവതീ യുവാക്കന്മാർ അവരെ എവിടെ നിന്നോ വലിഞ്ഞു കയറിയ വെള്ളക്കാരുടെ ഗവൺമെൻറ്റിൻ്റെ കിങ്കരന്മാരായ ഭാരതീയർ തന്നെ ഇടിച്ചും തൊഴിച്ചും എല്ലുകൾ ഞെരിച്ച് ജയിലുകളിൽ അടച്ചിരുന്ന കാലത്ത് അവരുടെ അമ്മമാർ വെളിയിലുള്ള ലക്ഷോപലക്ഷം ഭവനങ്ങളിലിരുന്ന് എന്ത് ചെയ്തു ഓർക്കാൻ കഴിയുമോ ഒന്നും എനിക്ക് ഊഹിക്കാൻ കഴിയുകയില്ലെങ്കിലും എൻ്റെ അമ്മ എന്ത് ചെയ്തു എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം ആ പഴംപുരാണം ഞാനിവിടെ കുറിക്കുവാൻ പോകുന്നത് മറ്റ് യാതൊരു ഉദ്ദേശത്തിൻ്റെ പേരിലുമല്ല അമ്മയുടെ എഴുത്ത് വായിച്ചപ്പോൾ പഴയ ചില ഓർമ്മകൾ എനിക്കുണ്ടായി ഞാൻ വൈക്കം തലയോലപ്പറമ്പിൽ നിന്ന് 100 മൈൽ ദൂരെ കോഴിക്കോട്ടേക്ക് ഉപ്പു സത്യാഗ്രഹത്തിന് പോയ കഥ ഉപ്പു സത്യാഗ്രഹം ഓർമ്മിക്കുവാൻ കഴിയുമോ അതിവിടെ രേഖപ്പെടുത്തുന്നതിന് മുൻപ് ചിലത് പറയുവാനുണ്ട് ഞാൻ ഇതെഴുതുന്നത് 1938 ഇന്ത്യ ഇന്നും അസ്വാതന്ത്ര്യമാണെന്നും ഉള്ള രഹസ്യമല്ല മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മനുഷ്യൻ കാരണമാണ് ഞാൻ ആദ്യമായി അടിയും ഇടിയും കൊണ്ടതെന്നുള്ള രഹസ്യമാണ് എനിക്കിവിടെ രേഖപ്പെടുത്താനുള്ളത് ഏതായാലും അമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നു എങ്കിൽ എന്നെ സംബന്ധിച്ച് യാതൊരു കുഴപ്പവും സംഭവിക്കില്ലായിരുന്നു ഞാൻ കാരണം അമ്മയ്ക്ക് മനോവേദനയൊന്നും ഉണ്ടാവുകയുമില്ലായിരുന്നു അടിമത്തവും ദാരിദ്ര്യവും ഇതുപോലെ മറ്റനേകം ഭയങ്കര വ്യാധികളും നിറഞ്ഞ ഹതഭാഗ്യയായ ഈ നാട്ടിലേക്ക് അമ്മ എന്നെ എന്തിന് പ്രസവിച്ചു ഈ ചോദ്യം ഇന്ത്യയിലെ ഓരോ അമ്മമാരോടും അവരുടെ ആണും പെണ്ണുമായ സന്താനങ്ങൾ ഓരോരുത്തരും ചോദിക്കുമോ ഏതായാലും ഇന്ത്യ രാജ്യം എങ്ങനെ ഇത്ര ദരിദ്രമായി ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്നെനിക്ക് അഭിമാനത്തോടെ പറയുവാൻ കഴിയുന്നില്ല ഞാൻ വെറും ഒരു അടിമ അടിമരാജ്യമായ ഇന്ത്യയെ ഞാൻ വെറുക്കുന്നു
പക്ഷെ ഇന്ത്യ എൻ്റെ അമ്മയല്ലേ? എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ എന്നെ പ്രതീക്ഷിക്കുന്നതുപോലെ ഭാരതവും എന്നെ പ്രതീക്ഷിക്കുന്നില്ലേ? ഭാരതഭൂമി മരിച്ച എന്നെയും എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്ന എന്നെയും. പ്രതീക്ഷ ഞാൻ ഓർക്കുകയാണ്. അമ്മ എന്നെ പ്രസവിച്ചു, മുലപ്പാലും മറ്റും തന്ന് എന്നെ വളർത്തി, അങ്ങനെ അങ്ങനെ എന്നെ ഒരാളാക്കി തീർത്തു. ദാഹിച്ചു മോഹിച്ചുണ്ടായ സന്താനമാണ് ഞാൻ എന്നൊക്കെയാണ് അമ്മയുടെ ഭാവം. നീ ദാഹിച്ചു മോഹിച്ചുണ്ടായ സന്താനമാണ്. ഇങ്ങനെ ഓരോ സന്താനത്തെയും നോക്കി ഓരോ അമ്മയും പറയുമോ? എൻ്റെ ഹൃദയത്തിൽ തിങ്ങിവിങ്ങുന്നതെന്നും ഇവിടെ പകർത്താൻ വയ്യ. നിരോധനത്തിൻ്റെ കൈവിലങ്ങുള്ളതുപോലെ പോലീസ് ലാക്കപ്പുകൾ, ജയിൽ, തൂക്കുമരം ഓർമ്മിക്കുന്നുണ്ടോ? മനസ്സിനെയും ശരീരത്തെയും വീർപ്പുമുട്ടിക്കുന്ന ഉന്നത പ്രാകാരങ്ങളോടുകൂടിയ ഒരു ഭയങ്കര കാരാഗാരമാണ് ഇന്ത്യ. ഗാന്ധിജി പറഞ്ഞതാണ്, എന്നാണെന്ന് നിശ്ചയമില്ല. ഗാന്ധിജി കാരണം തല്ലും ഇടിയും കൊണ്ടത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അടിച്ചത് ഒരു ബ്രാഹ്മണൻ, പേര് വെങ്കടേശ്വരയ്യർ, വൈക്കം ഇംഗ്ലീഷ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ചൂരലുകൊണ്ട് ശക്തിയോടെ ഏഴെണ്ണം. അത് വൈക്കം സത്യാഗ്രഹ കാലത്താണ്. എല്ലാ അധികൃത ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണം. സത്യാഗ്രഹികളുടെ കണ്ണുകളിൽ സവർണ ഹിന്ദുക്കൾ പച്ച ചുണ്ണാമ്പ് കുത്തി നിറയ്ക്കുന്നു, മർദ്ദിക്കുന്നു. ഇതിനൊക്കെ ഒരറുതി വരുത്തണം. വരുന്നു ഗാന്ധിജി. ഓർമ്മയുള്ളവരുണ്ടോ? വൈക്കം ബോട്ടുചട്ടിയിലും കായലോരത്തും വലിയ തിരക്ക്, എങ്ങും ബഹളം. മറ്റു വിദ്യാർത്ഥികളോടൊന്നിച്ച് ഞാനും തിക്കി തിരക്കി ജനക്കൂട്ടത്തിൻ്റെ മുമ്പിലെത്തി. ബോട്ടിൽ ഗാന്ധിജിയെ ദൂരെ വെച്ചേ കണ്ടു. ജട്ടിയിൽ ബോട്ടെടുത്തു. ആയിരം ആയിരം കണ്ഠങ്ങളിൽ നിന്ന് ശബ്ദമുയർന്നു. ഇന്ത്യയിൽ എല്ലാ അനീതികളോടുമുള്ള സമരപ്രഖ്യാപനം പോലെ ഉഗ്രമായ ഒരു വെല്ലുവിളി പോലെ ആയിരം ആയിരം കണ്ഠങ്ങളിൽ നിന്ന് കടലിരമ്പ് മാതിരി മഹാത്മാഗാന്ധി കി ജയ്. ആ അർത്ഥനഗ്നനായ ഫക്കീർ രണ്ട് പല്ലുപോയ മോണ കാണിച്ച് ചിരിച്ചുകൊണ്ട് തൊഴുകൈയോടെ കരക്കിറങ്ങി. വല്ലാത്ത ആരവം. തുറന്ന കാറിൽ അദ്ദേഹം മെല്ലെ കയറിയിരുന്നു. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ കാർ സത്യാഗ്രഹ ആശ്രമത്തിലേക്ക് പതുക്കെ നീങ്ങി. വിദ്യാർത്ഥികളിൽ പലരും കാറിൻ്റെ സൈഡിൽ തൂങ്ങി നിന്നു. അക്കൂട്ടത്തിൽ ഞാനും. ആ ബഹളത്തിനിടയ്ക്ക് എനിക്കൊരാഗ്രഹം. ലോകവന്ധ്യനായ ആ മഹാത്മാവിനെ ഒന്ന് തൊടണം. ഒന്ന് തൊട്ടില്ലെങ്കിൽ ഞാൻ മരിച്ച് വീണുപോകുമെന്ന് എനിക്ക് തോന്നി. ലക്ഷോപലക്ഷം ജനങ്ങളുടെ നടുക്ക് ആരെങ്കിലും കണ്ടാലോ? എനിക്ക് ഭയവും പരിഭ്രമവും ഉണ്ടായി. എല്ലാം മറന്ന് ഞാൻ ഗാന്ധിജിയുടെ വലതു തോളിൽ പതുക്കെ ഒന്ന് തൊട്ടു. വീഴാൻ പോയതിനാൽ കൈത്തണ്ടിൽ പിടിച്ചു. മസിലിന് ബലമില്ല, പിളുപിളുപ്പ്. ഗാന്ധിജി എന്നെ നോക്കി മന്ദഹസിച്ചു. അന്ന് സന്ധ്യയ്ക്ക് വീട്ടിൽ ചെന്ന് അമ്മയോട് അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു, ഉമ്മ, ഞാൻ ഗാന്ധിയെ തൊട്ട്. ഗാന്ധിജി എന്ത് സാധനമാണെന്നറിയാത്ത എൻ്റെ മാതാവ് പേടിച്ച് അമ്പരന്നുപോയി. ഹോ, എൻ്റെ മകനോ? അമ്മ തുറന്ന വായോടെ എന്നെ നോക്കി. ഞാൻ ഓർക്കുകയാണ്, ഹെഡ്മാസ്റ്റർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹത്തിന് എതിരായിരുന്നു, ഗാന്ധിജിയോടും വിരോധമായിരുന്നു. അതുകൊണ്ട് വിദ്യാർത്ഥികളിൽ ആരും ഖദർ ധരിക്കാൻ പാടില്ലെന്ന് നിരോധിച്ചിരുന്നു, സത്യാഗ്രഹ ആശ്രമത്തിൽ പോകാൻ പാടില്ലെന്നും. ഞാൻ അന്ന് ഖദറാണ് ധരിച്ചിരുന്നത്. ആശ്രമത്തിലും പൊയ്ക്കൊണ്ടിരുന്നു. ഒരിക്കൽ ഞാൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഹെഡ്മാസ്റ്റർ എന്നെ വിളിച്ച് ക്രോധഹാസ്യത്തോടെ പറഞ്ഞു, അമ്പടാ, അവൻ്റെ വേഷം കണ്ടോ? ഞാൻ ഒന്നും മിണ്ടിയില്ല. വീണ്ടും അദ്ദേഹം ചോദിച്ചു, നിന്റെ ബാപ്പ ഇട്ടിട്ടുണ്ടോ ഇത്? ഞാൻ പറഞ്ഞു, ഇല്ല. ആയിടെ ഒരു ദിവസം ഞാൻ ക്ലാസ്സിൽ ചെന്നത് മണിയടിച്ച് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാണ്. അദ്ദേഹം ചൂരലുമായി വരാന്തയിൽ നിൽപ്പുണ്ടായിരുന്നു. എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആശ്രമത്തിൽ പോയിരുന്നു. അവിടെ നിന്റെ ആരാ ഉള്ളത്? അദ്ദേഹം നീണ്ടു നിവർന്ന് പടാ പടാന്ന് ഒരാറേഴെണ്ണം എൻ്റെ കൈവെള്ളയിൽ തന്നു. ഇനി പോകരുത്, മനസ്സിലായാടാ? എൻ്റെ പിൻവശത്ത് ഒന്നോടി. ഇനി പോയാൽ നിന്നെ ഡിസ്മിസ് ചെയ്യും. പക്ഷേ ഞാൻ പിന്നെയും പോയി. ഞാൻ ഓർക്കുകയാണ്. അക്കാലത്ത് എനിക്കൊരു ഖദർ ഷർട്ടും ഒരു ഖദർ മുണ്ടും ഉണ്ടായിരുന്നു. ഒരു ഷർട്ടും ഒരു മുണ്ടും മാത്രം. അന്ന് ഖദർ സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ചിഹ്നമായിരുന്നു.
വിദേശി തരങ്ങൾ ധരിക്കയില്ലെന്ന് ഞാൻ നിർബന്ധം വെച്ചിരുന്നു. ഈടെങ്ങാൻ ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ എന്നെ ഈ ഖദറിൽ അടക്കം ചെയ്യണം എന്ന് ഞാൻ പറയും. ഉമ്മ ചോദിക്കും, കാന്തിക്ക് എവിടെ കിട്ടിയടാ ഈ ചാക്ക് പോലത്തെ പുഷ്കടി മുണ്ട്? ഖദർ ദേഹത്ത് തൊട്ടാൽ ചൊറിയുമെന്നാണ് ഉമ്മയുടെ വിശ്വാസം. ഞാൻ പറയും, ഇത് നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ടാക്കിയതാണ്. അങ്ങനെ ഗാന്ധിജി, അലി സഹോദരന്മാർ, മൗലാന അബ്ദുൾ കലാം ആസാദ്, ജവഹർലാൽ നെഹ്റു, സ്വയംഭരണം, ബ്രിട്ടീഷ് മേധാവിത്വം, അതൊക്കെയായിരുന്നു സംഭാഷണ വിഷയങ്ങൾ. അന്നാട്ടിലുള്ള വൃദ്ധന്മാർക്ക് ചൈനയെപ്പറ്റിയോ ഇംഗ്ലണ്ടിനെ പറ്റിയോ സംശയങ്ങൾ ചോദിക്കുവാൻ രണ്ട് ചെറുപ്പക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് മിസ്റ്റർ കെ ആർ നാരായണൻ. സ്ഥിരപരിശ്രമിയായ മിസ്റ്റർ നാരായണൻ അന്നുള്ള മിക്ക പത്രങ്ങളുടെയും സ്വന്തം ലേഖകനായിരുന്നു. ആരെങ്കിലും എന്തിനെപ്പറ്റിയെങ്കിലും എന്നോട് സംശയം ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഒരിക്കൽ എനിക്ക് ഉത്തരം മുട്ടിപ്പോയി. അമ്മ ചോദിച്ചു, എടാ ഈ കാന്തി നമ്മുടെ പഷ്ണി തീർക്കുമോ? ഒരു വലിയ പ്രശ്നം, ഭാരതത്തെ ആകമാനം ബാധിക്കുന്നത്. അതേപ്പറ്റിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ പറഞ്ഞു, ഭാരതം സ്വതന്ത്രമായാൽ നമുക്ക് പട്ടിണി തീരും. 1930 ആ കാലത്താണെന്ന് തോന്നുന്നു ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ 11 സംഗതികളടങ്ങിയ കത്ത് അന്നത്തെ വൈസ്രോയി ഇർവിൻ പ്രഭുവിന് സബർമതി ആശ്രമത്തിൽ നിന്ന് അയച്ചത്. റെയ്നാൾഡ് എന്നൊരു ഇംഗ്ലീഷ് യുവാവാണെന്ന് തോന്നുന്നു കത്ത് കൊണ്ടുപോയത്. പക്ഷേ തൃപ്തികരമായ മറുപടി ലഭിച്ചില്ല. കത്തിൽ പറഞ്ഞിരുന്നതുപോലെ ഗാന്ധിജി സത്യാഗ്രഹ സമരം ആരംഭിച്ചു. ഉപ്പു നിയമം ലംഘിക്കുന്നതിന് 70 അനുയായികളോടുകൂടി ഗാന്ധിജി ദണ്ഡി സമുദ്രതീരത്തിലേക്ക് തിരിച്ചു. ഇന്ത്യയിലെ ദരിദ്ര കോടികൾ കഞ്ഞിക്കും കറിക്കും ഉപയോഗിക്കുന്ന ഉപ്പിനുകൂടി വിദേശത്തു നിന്ന് വലിഞ്ഞുകയറി ആധിപത്യമുറപ്പിച്ച ബ്രിട്ടീഷ് ഗവൺമെൻറ് കരം ചുമത്തിയിരിക്കുന്നു. ഇന്ത്യയെ വിറപ്പിച്ച ഗാന്ധിജിയുടെ ആ ദണ്ഡി യാത്രയ്ക്ക് മുൻപായി അദ്ദേഹം പ്രസ്താവിച്ചു, ഒന്നുകിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സാധിച്ച് ആശ്രമത്തിൽ മടങ്ങിയെത്തും, അല്ലെങ്കിൽ എൻ്റെ ശവശരീരം അറബിക്കടലിൽ കിടന്നൊഴുകുന്നത് കാണാം. ഗാന്ധിജി മരിക്കുകയോ? ഹിമാലയം മുതൽ കന്യാകുമാരി വരെ മാറ്റൊലികൊണ്ടു. ഭാരതം ആകെ പ്രക്ഷുബ്ധമായി. ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ഇന്ത്യക്കാരായ നാട്ടുരാജാക്കന്മാരും അവരുടെ സർവശക്തികളും ഉപയോഗിച്ച് നിരായുധരായ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, പാഴ്സി, സിഖ് സത്യാഗ്രഹികളോട് എതിർത്തു. പട്ടാളം, പോലീസ്, ജയിൽ, തൂക്കുമരം, ഇതായി ഭരണം. ഗാന്ധിജിയെയും കൂട്ടരെയും ദണ്ഡി സമുദ്രതീരത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു. മറ്റെവിടത്തെയും പോലെ തന്നെ കേരളത്തിലെയും അന്തരീക്ഷം ശക്തമായിരുന്നില്ല. കോഴിക്കോട്ടെ കടപ്പുറത്ത് ഉപ്പു നിയമ ലംഘനത്തിൽ ഏർപ്പെട്ടവരെ ഇന്ത്യക്കാരായ പോലീസ് സൂപ്രണ്ടിൻ്റെ ആജ്ഞയനുസരിച്ച് കഠിനമാംവിധം മർദ്ദിച്ചു. ബൂട്ട്സ് കൊണ്ട് ചവിട്ടുക, ലാത്തി കൊണ്ട് അടിക്കുക, അതായിരുന്നു ഏർപ്പാട്. അതും ഇന്ത്യക്കാരായ പോലീസും പട്ടാളവും. കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ മുതലായവരെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് നിയമലംഘനങ്ങളും അറസ്റ്റും പോലീസിൻ്റെ കയ്യേറ്റവും. അക്കൂട്ടത്തിൽ കോഴിക്കോട്ടെ കടപ്പുറത്ത് വെച്ച് വിദ്യാർത്ഥികളോട് കാണിച്ചതായിരുന്നു ഏറ്റവും മർമ്മഭേദകമായത്. പിഞ്ച് വിദ്യാർത്ഥികൾ, കേരളത്തിൻ്റെ ഭാവി പൗരന്മാർ. അവരെ കേരളീയരായ പോലീസ് അടിച്ച് നിലംപതിപ്പിച്ചു. തലപൊട്ടിയും ചോര ഒലിച്ചും കോഴിക്കോട്ടെ കടപ്പുറത്ത് കിടന്നു 100 വിദ്യാർത്ഥികൾ. മാതൃഭൂമി പത്രത്തിൽ ഒരു നേതാവ് പ്രസിദ്ധപ്പെടുത്തിയ ദാരുണമായ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഒന്ന്, മാതൃരാജ്യത്തോടുള്ള കടമ നിർവഹിക്കുവാൻ കോഴിക്കോട്ടെ കടപ്പുറത്ത് കൂടിയ സാധു വിദ്യാർത്ഥികളെ നിരായുധരും നിരപരാധികളുമായ ചെറു ബാലന്മാരെ നിർദ്ദയമായും ക്രൂരമായും ലാത്തികൾ കൊണ്ടടിച്ച് തല പൊട്ടിക്കുവാനും കൈകാലുകൾ തല്ലി ഒടിക്കുവാനും മലയാളത്തിലെ സ്ത്രീകൾ പെറ്റവരാണെന്ന് പറയുന്ന പോലീസുകാർക്ക് കൈ പൊന്തിയല്ലോ. ഈ നഗരത്തിലെ യോഗ്യന്മാരാണെന്നും ധനികന്മാരാണെന്നും പൗരപ്രമാണികളാണെന്നും പറയുന്നവർ ഇതെല്ലാം കണ്ടും കേട്ടും അടങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ മേലധികാരികളുടെ കൽപ്പനകളെ കണ്ണും ചിമ്മി അനുസരിക്കുന്ന വിവരമില്ലാത്ത പോലീസുകാരെ ഞാൻ എന്തിനു പഴിക്കുന്നു? അങ്ങനെ കേൾപ്പോരും കേൾവിയും ഇല്ലാത്ത കാലം. എങ്കിലും ബഹുജനങ്ങൾ അടങ്ങിയില്ല. സംഘടിതമായ പടപ്പാട്ട്. വരിക വരിക സഹചരി സഹന സമര സമയമായി. അങ്ങനെ ഞാനും പോയി. ആരോടും ചോദിക്കാതെ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് കോഴിക്കോട്ടേക്ക് പോയി. അന്ന് സന്ധ്യയ്ക്ക് എൻ്റെ അമ്മ അടുക്കളയിൽ ആഹാരം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ ഒന്നും അറിഞ്ഞിരുന്നില്ല. ഞാൻ അമ്മയോട് ഒരു ഗ്ലാസ് വെള്ളം അവസാനമായി വാങ്ങിക്കുടിച്ച് ഉമ്മായെ ഒന്ന് നോക്കിയിട്ട് ഇറങ്ങി നടന്നു.
ആരെങ്കിലും പിന്തുടരുമെന്ന് ഭയപ്പെട്ടു. പിറ്റേ ദിവസം ബോട്ടിൽ നിന്ന് എറണാകുളത്തിറങ്ങി ഇടപ്പള്ളിയിലേക്ക് നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. സന്ധ്യ കഴിഞ്ഞിരുന്നു. വണ്ടി വരാൻ വളരെ വൈകി. അപ്പോൾ 4-5 പോലീസുകാർ വിളക്കുമായി വന്നു. ഞാൻ ഭയപ്പെട്ട് വിറച്ചു. ഓരോരുത്തരെയും വിളിച്ചവർ ചോദിച്ചു. ഞാൻ ഉറങ്ങിയതുപോലെ കിടന്നു. ഒരുവൻ ലാത്തി കൊണ്ട് എൻ്റെ പള്ളയ്ക്ക് തട്ടി വിളിച്ചു. വിളക്കെൻ്റെ മുഖത്ത് അടുപ്പിച്ചിട്ട് ചോദിച്ചു, എവിടെ പോകുന്നടാ നീ? എന്താണ് പറയേണ്ടത്? കോൺഗ്രസിൽ ചേരാൻ തിരുവിതാംകൂറിൽ നിന്ന് കോഴിക്കോട്ട് പോകുന്നു എന്ന് പറയാൻ ഞാൻ ഭയപ്പെട്ടു. ഞാൻ കളവ് പറഞ്ഞു. ഷൊർണൂർക്ക് പോണു. എന്തിന്? വീണ്ടും ഒരു കളവ്. അവിടെ എൻ്റെ അമ്മാവന് ചായ കച്ചവടമുണ്ട്. ഭാഗ്യത്തിന് തുടർന്ന് ചോദിച്ചില്ല. ഒരു കള്ളനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു അവർ. ഷൊർണൂർക്ക് ടിക്കറ്റ് വാങ്ങി. അവിടെ ഇറങ്ങി പട്ടാമ്പി വരെ നടന്നു. വീണ്ടും തീവണ്ടിയിൽ യാത്ര ചെയ്ത് കോഴിക്കോട്ടെത്തി. മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ അൽ അമീൻ പത്രത്തിൻ്റെ അൽ അമീൻ ലോഡ്ജിൽ താമസിച്ചു. ഞാൻ ആദ്യമായി ചെയ്തത് എൻ്റെ സ്വദേശിയായ സെയ്ദ് മുഹമ്മദിന് ബെല്ലാറി ജയിലിലേക്ക് രഹസ്യമായി ഒരു കത്തയക്കുകയായിരുന്നു. എൻ്റെ സർവസ്വവും ഭാരതമാതാവിൻ്റെ പദങ്ങളിൽ അർപ്പിക്കുവാൻ തീർച്ചയാക്കിയിരിക്കുന്നു. അടിമത്ത ശൃംഖല പൊട്ടിക്കുവാൻ എൻ്റെ സർവശക്തിയും ഞാൻ ദാനം ചെയ്യുന്നു. ഉടനെ തന്നെ ഞാൻ അറസ്റ്റ് വയ്ക്കും. അതിന് അദ്ദേഹം എഴുതി, ഇനി എനിക്ക് കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. ഉടനെ ഞാൻ വിമോചിതനാവും. തമ്മിൽ കണ്ട് സംസാരിച്ചിട്ട് കോൺഗ്രസിൽ ചേർന്നാൽ മതി. അദ്ദേഹം അൽ അമീൻ സഹപത്രാധിപരും അക്കാലത്തെ നേതാക്കളിൽ ഒരുവനായിരുന്നു. ഒറ്റപ്പാലത്ത് വെച്ച് ഈ മൊയ്തു മൗലവി മുതലായവരോടൊന്നിച്ച് ആമു സൂപ്രണ്ടിൻ്റെ കഠിനമർദ്ദനങ്ങൾ ഏറ്റിട്ടുള്ള മനുഷ്യനുമാണ്. അദ്ദേഹം വരുന്നതുവരെ താമസിക്കാൻ എനിക്ക് ക്ഷമയില്ലായിരുന്നു. ഭാരതം നാളെ സ്വതന്ത്രമാവും. സ്വാതന്ത്ര്യ സമരത്തിൽ എനിക്കും പങ്കു വേണം. എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ ജാതിക്കാർ അധികം ചേർന്നില്ല. ആ കുറവ് എനിക്ക് പരിഹരിക്കണം. ആ സന്ദർഭത്തിൽ എൻ്റെ പിതാവും വന്നു. സെയ്ദ് മുഹമ്മദിൻ്റെ കത്ത് കാണിച്ചിട്ട് ബാപ്പയോട് പറഞ്ഞു, ഞാൻ കോൺഗ്രസിൽ ചേരുന്നില്ല, സ്കൂളിലും പോകുന്നില്ല, ഒരു ജോലിക്ക് അന്വേഷിക്കുകയാണ്, ഉടനെ കിട്ടും. അങ്ങനെ ഒരു വിധത്തിൽ ബാപ്പയെ സമാധാനിപ്പിച്ചയച്ചു. പിന്നീട് ഞാൻ നേരെ കോൺഗ്രസ് ഓഫീസിലേക്കാണ് ചെന്നത്. അവിടെയും എനിക്ക് നിരാശയ്ക്ക് കാരണമുണ്ടായി. ഞാനൊരു CID ആണെന്നാണ് അവർ തെറ്റിദ്ധരിച്ചത്. അതിന് ശക്തി കൂട്ടിയത് എൻ്റെ ഡയറിയാണ്. അതിൽ ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, അറബി, മലയാളം ഇങ്ങനെ പലതിലുമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അത് ബെഞ്ചിന്മേൽ വെച്ചിട്ട് ഞാൻ മൂത്രമൊഴിക്കാൻ പോയി. മടങ്ങി വന്നപ്പോൾ സെക്രട്ടറി അത് തുറന്ന് വായിക്കുന്നത് കണ്ടു. അദ്ദേഹത്തിന് അധികമൊന്നും മനസ്സിലായി കാണുകയില്ല. എങ്കിലും എന്നെ സംശയിക്കുന്നതിന് കാരണമായി തീർന്നു. ഞാൻ സെയ്ദ് മുഹമ്മദിൻ്റെ കത്ത് കാണിച്ചു. എന്നിട്ടും സംശയം തീർന്നില്ല. എൻ്റെ ഭാവവും എൻ്റെ നോട്ടവും ആകപ്പാടെ അവർ നോക്കിക്കൊണ്ടിരുന്നു. ഓഫീസിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ തൂങ്ങിയിരിക്കുന്നു. ഫെൽറ്റ് ഹാറ്റ് ചിരിച്ചു വെച്ച് വലിയ കോളറുകളുള്ള വെള്ള ഷർട്ടും ധരിച്ച് മേൽച്ചുണ്ട് നിറയെ നേരിയ മീശയും ശോകഗംഭീരമായ മുഖഭാവവും പൂണ്ട ചിത്രം ആരുടേതെന്ന് ഞാൻ ചോദിച്ചു. കാരണം സായിപ്പിൻ്റെ വേഷത്തിലിരിക്കുന്ന ആ നേതാവിനോട് എനിക്ക് വെറുപ്പ് തോന്നിയതാണ്. സെക്രട്ടറി പറഞ്ഞു, ഭഗവത് സിംഗ്. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ള് ആന്തിപ്പോയി. വീരപരാക്രമിയായ ഭഗവത് സിംഗ്. അന്ന് അദ്ദേഹത്തെ തൂക്കിക്കൊന്നിട്ടുണ്ടായിരുന്നില്ല. ഭഗവത് സിംഗ്, രാജ്ഗുരു, ശുഖദേവ്. പഞ്ചാബ് ഗൂഢാലോചനയിൽപ്പെട്ട ആ 3 വിപ്ലവകാരികളെപ്പറ്റി ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു. അസംബ്ലി ഹാളിൽ ബോംബെറിഞ്ഞതും വൈസ്രോയുടെ തീവണ്ടി തകർക്കാൻ ശ്രമിച്ചതും ഞാൻ അറിഞ്ഞിരുന്നു. ആ ഫോട്ടോയെ ഞാൻ നിർനിമേഷനായി നോക്കി. സെക്രട്ടറി പറഞ്ഞു, ഭഗവത് സിംഗിൻ്റെ മുഖഛായ നിങ്ങൾക്കുമുണ്ട്. മീശയും കോളറും അതുപോലെ തന്നെ. ഒരു ഫെൽറ്റ് ഹാറ്റ് കൂടി വെച്ചാൽ മതി. ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്ക് ഭഗവത് സിംഗിൻ്റെ ഛായയുണ്ടെന്നുള്ളതിനെപ്പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സെക്രട്ടറി വീണ്ടും എന്നോട് ചോദിച്ചു, പരമാർത്ഥത്തിൽ നിങ്ങൾ മുസൽമാനാണോ? ഞാൻ ചോദിച്ചു, നിങ്ങൾക്കെന്താണ് സംശയം? എന്നിട്ട് അതുവരെയുള്ള എൻ്റെ ജീവചരിത്രം ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു. ഒടുവിൽ അദ്ദേഹം ചോദിച്ചു, നാളെ കടപ്പുറത്ത് ഉപ്പ് കുറുക്കാൻ പോകാൻ തയ്യാറാണോ? തയ്യാർ. ഞാൻ സമ്മതിച്ചു. അങ്ങനെ പിറ്റേന്ന് വെളുപ്പിനെ എണീറ്റു. ചട്ടി, കൊടി മുതലായവയുമായി ഞങ്ങൾ പോകാൻ തയ്യാറാവുകയായിരുന്നു. ആ സമയത്ത് കോവണിപ്പടിയിൽ ചടപടാ ശബ്ദം കേട്ട് അമ്പരന്ന് ഞങ്ങൾ നോക്കി. 6-7 പോലീസുകാരോടുകൂടി ഇൻസ്പെക്ടർ ഉള്ളിൽ കടന്നു. ഞങ്ങൾ 11 പേരെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി.
അതൊരു ഞായറാഴ്ച കാലത്തായിരുന്നു. ഞങ്ങൾ ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉറക്കക്ഷീണവും എനിക്ക് നന്നേ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പിന്നാലെ ഒരു ജനക്കൂട്ടവും വന്നു. സ്റ്റേഷൻ അടുത്തപ്പോൾ എൻ്റെ ധൈര്യമെല്ലാം ആവിയായിപ്പോയി. ആദ്യമായി ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. വാളും ബയനറ്റും കൈവിലങ്ങുകളും ഭിത്തിയിൽ കിടന്ന് ഭീകരതയോടെ മിന്നുന്നുണ്ടായിരുന്നു. അതിൻ്റെ കഠിനമായ തിളക്കവും സ്റ്റേഷനിൽ നിന്നിരുന്ന പോലീസുകാരുടെ ക്രൂര മുഖഭാവവും എന്നെ വല്ലാതെ പേടിപ്പെടുത്തി. നരകത്തിൻ്റെ ഒരു ഓർമ്മയാണ് എനിക്ക് വന്നത്. ഞങ്ങളെ നിരത്തി വരാന്തയിൽ നിർത്തി. കുറുകിയ പൂച്ചക്കണ്ണനായ ഇൻസ്പെക്ടർ അകത്തേക്ക് പോയി. ഞങ്ങളുടെ മുൻപിൽ കൂടി ആജാനുബാഹുവായ ഒരു പോലീസുകാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. ചുവന്നു തുറച്ച കണ്ണുകൾ ഞങ്ങളെ ഓരോരുത്തരെയും നോക്കി. അയാളുടെ നമ്പർ 270. ഒന്നാമതായി നിന്ന ക്യാപ്റ്റൻ്റെ പിടലിക്ക് പിടിച്ച് അയാൾ അകത്തേക്ക് തള്ളി. അകത്ത് നിന്ന് ഇടിയും തൊഴിയും നിലവിളിയും കേട്ടു. എൻ്റെ ഹൃദയം പതറി. ഞാൻ നാലാമതായി നിൽക്കുകയായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് രണ്ടാമനെയും കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർന്നുള്ള നിലവിളി കേട്ടപ്പോൾ ഞാൻ വിറച്ചു. മാപ്പ് ചോദിച്ച് കളയാമെന്ന് തീരുമാനിച്ചു. ഒരു നിമിഷ നേരത്തേക്ക് മാത്രം. എന്തെന്നാൽ ഉടനെ എനിക്ക് തോന്നി, എന്തിന് മാപ്പ് ചോദിക്കുന്നു? തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. സ്വാതന്ത്ര്യം, അതിനുവേണ്ടി എത്ര യുവതീ യുവാക്കൾ മരണമടഞ്ഞു കഴിഞ്ഞു. ഞാൻ ഭഗവത് സിംഗിനെയും സഖാക്കളെയും മരിച്ചു കളയാം. അതാണ് എൻ്റെ കടമ. മുമ്പിൽ നടന്ന 270 ഓരോരുത്തരുടെയും ചോദിച്ചു. ഓരോരുത്തരുടെയും ദേശമേത്? ഓരോരുത്തരും പറഞ്ഞു, കണ്ണൂർ, തലശ്ശേരി, പൊന്നാനി. അയാൾ എന്നോട് ചോദിച്ചു, നിന്റെ? ഞാൻ പറഞ്ഞു, വൈക്കം. വൈക്കം? അയാൾ അത്ഭുതത്തോടെ എന്നെ നോക്കി. തിരുവിതാംകൂറുകാരൻ. പേര്? ഞാൻ പേര് പറഞ്ഞു കൊടുത്തു. തലയെടുപ്പോടെ 270 എന്നോട് ചോദിച്ചു, തിരുവിതാംകൂറിൽ സ്വയംഭരണം കിട്ടിയോ? ഞാൻ പറഞ്ഞു, ഇല്ല. ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് നാട്ടുരാജ്യങ്ങളിൽ സമരം വേണ്ടെന്നാണ്. അയാൾ ഭയങ്കരമായി ഒന്ന് മൂളി. രൗദ്രതയോടെ അടുത്തു വന്ന് എൻ്റെ രണ്ട് കരണത്തും പടപടയെന്ന് രണ്ടെണ്ണം. എന്നിട്ട് പിടലിക്ക് പിടിച്ച് കുനിച്ചു നിർത്തി. ഇടി തുടങ്ങി. ചെമ്പുകലത്തിന്മേൽ ഇടിച്ചാലെന്ന പോലെ ശബ്ദം കേട്ടു. 17 അതോ 27 വരെയോ ഞാൻ എണ്ണി. പിന്നെ ഞാൻ എണ്ണിയില്ല, എന്തിനെണ്ണുന്നു? ഒടുവിൽ രണ്ട് പോലീസുകാരുടെ സഹായത്തോടുകൂടി അവശനായ എന്നെ അകത്തേക്ക് കൊണ്ടുപോയി. ഇൻസ്പെക്ടർ എൻ്റെ സ്ഥിതി കണ്ട് ചോദിച്ചു. ഒരു പോലീസുകാരൻ പറഞ്ഞു, നമ്പ്യാര് ചെനമ്പ് തച്ച്. സാരമില്ലാത്ത മട്ടിൽ പോലീസ് ഇൻസ്പെക്ടർ മൂളി. വേറൊരു പോലീസുകാരൻ എൻ്റെ ഷർട്ടും മറ്റും ഊരി എൻ്റെ പൊക്കം വണ്ണം അടയാളമൊക്കെ നോക്കി പറഞ്ഞു. ഒടുവിൽ ഞങ്ങൾ 11 പേരെയും ലോക്കപ്പിലിട്ടു. സിമൻ്റ് ഇട്ട ഒരു ചെറിയ മുറിയായിരുന്നു അത്. ഇരുമ്പഴി വാതിലിന് മുകളിൽ ശക്തിയോടെ പ്രകാശിക്കുന്ന ബൾബ്. ലോക്കപ്പ് മുറിയുടെ മൂലയ്ക്ക് ഒരു കുടം നിറച്ച് മൂത്രം ഉഗ്രമായ ഗന്ധത്തോടെ ഇരുന്നിരുന്നു. അന്ന് ഞങ്ങൾക്ക് ആഹാരം കിട്ടിയില്ല. രാത്രി ഭയങ്കരമായ തണുപ്പായിരുന്നു. കിടക്കാൻ പായ ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം കാലത്തെഴുന്നേറ്റപ്പോൾ ഓരോരുത്തരുടെയും മുഖം നീര് കെട്ടി വിങ്ങിയിരുന്നു. ഞങ്ങൾക്ക് തീരെ നടക്കാൻ വയ്യായിരുന്നു. കൈവിലങ്ങ് ധരിപ്പിച്ച് ഞങ്ങളെ കോഴിക്കോട്ടങ്ങാടി വഴി തോക്കും വാളുമായി പോലീസ് അകമ്പടിയോടെ കോടതിയിൽ കൊണ്ടുപോയി. 14 റിമാൻഡിന് കോഴിക്കോട്ടെ സബ് ജയിലിലേക്ക് അയച്ചു. അവിടെ വെച്ച് കൂട്ടുകാർ പറഞ്ഞു, 270 എൻ്റെ പുറത്ത് കൈ ചുരുട്ടി ഇടിച്ചിട്ട് ഒടുവിൽ കൈമുട്ടുകൾ കൊണ്ടാണ് ഇടിച്ചതെന്ന്. എണ്ണ പുരട്ടി ഒരു ധർമ്മഭടൻ തിരുമി. പക്ഷേ 9 സ്ഥലത്ത് രൂപാവട്ടത്തിൽ കരുവാളിച്ച് കിടപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് കിട്ടിയത് 3 കഠിന തടവാണ്. തന്മൂലം എന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ടി പ്രകാശം, ബാട്ട്ലി വാല, ഇ മൊയ്തു മൗലവി മുതലായവരടക്കം അവിടെ 600 രാഷ്ട്രീയ തടവുകാരോളം ഉണ്ടായിരുന്നു. ജയിലിലെ ആഹാരം വളരെ മോശമായിരുന്നു. കഞ്ഞിയിൽ പീര പോലെ പുഴു പൊങ്ങിക്കിടക്കും. അത് കളഞ്ഞിട്ടാണ് ഞങ്ങൾ കുടിച്ചിരുന്നത്. പുറമേയുള്ള വാർത്ത അറിഞ്ഞിരുന്നത് പുതുതായി ശിക്ഷിച്ചു വന്നവരിൽ നിന്നുമാണ്. ആയിടെ ഭഗവത് സിംഗിനെയും മറ്റും തൂക്കിക്കൊന്ന വാർത്ത അറിഞ്ഞു. 3 ഞങ്ങൾ നിരാഹാരവ്രതം അനുഷ്ഠിച്ചു. എൻ്റെ ആദ്യത്തെ നിരാഹാരവ്രതം. 3 വെള്ളം കഴിച്ചപ്പോൾ തൊണ്ട പൊട്ടിയതുപോലെ തോന്നി. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള തടവുകാർ അവിടെ ഉണ്ടായിരുന്നു. വിപ്ലവകാരികൾ, അരാജക കക്ഷിക്കാർ, സോഷ്യലിസ്റ്റുകാർ, കമ്മ്യൂണിസ്റ്റുകാർ, അങ്ങനെ പല ആദർശക്കാർ.
എല്ലാവരുടെയും ലക്ഷ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും. മാസം കുറേ കഴിഞ്ഞപ്പോൾ ഗാന്ധി ഇർവിൻ സന്ധി അനുസരിച്ച് ഞങ്ങളെയൊക്കെ മോചിപ്പിച്ചു. വെളിയിൽ വന്നപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ലായിരുന്നു. എന്നെപ്പോലെ കഷ്ടപ്പെട്ട ധർമ്മഭടന്മാർ അനവധിയുണ്ടായിരുന്നു. മിക്കവർക്കും റെയിൽവേ പാസ് പോലും കിട്ടിയിരുന്നില്ല. എനിക്ക് രണ്ട് ആഗ്രഹങ്ങളായിരുന്നു. രണ്ടാമത്തേത് ഒരു ഷാളിന്. അരികിൽ നിന്ന് മുന്തിരി വള്ളിയുള്ള ഖദർ ഷാൾ എനിക്ക് മിസ്റ്റർ അച്യുതൻ വാങ്ങിച്ചു തന്നു. ഒന്നാമത്തെ ആഗ്രഹം 270 കൊല്ലണം. പക്ഷേ എൻ്റെ പക്കൽ ആയുധമൊന്നുമില്ല. ഒരു റിവോൾവർ കിട്ടിയെങ്കിൽ ഞാൻ വളരെ കൊതിച്ചു. അയാൾ പാളയത്ത് ട്രാഫിക് ഡ്യൂട്ടിയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. 6 പൊക്കമുള്ള ഒരു രാക്ഷസൻ. ഞാൻ ഇടിച്ചാൽ അയാൾക്ക് പറ്റുകയില്ല. പേനാക്കത്തി കൊണ്ട് നെഞ്ചിന് കുത്തി വാരണം. അൽ അമീൻ ലോഡ്ജിൽ നിന്ന് ഒരു പേനാക്കത്തി ഞാൻ മോഷ്ടിച്ചു. അതുമായി പോകുമ്പോൾ മിസ്റ്റർ അച്യുതനെ കണ്ടു. അദ്ദേഹം അത്ഭുതപ്പെട്ടു. പോയില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല. അദ്ദേഹം ചോദിച്ചു, വീട്ടിൽ പോയി ബാപ്പായേയും ഉമ്മായേയും കാണണ്ടേ? ഞാൻ പറഞ്ഞു, അതിനു മുൻപ് എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. ഞാൻ സംഗതികളൊക്കെ പറഞ്ഞു. അദ്ദേഹം എന്നെ മാനാഞ്ചിറ കൂട്ടിക്കൊണ്ടുപോയി. വളരെ സൗമ്യതയോടെ ചോദിച്ചു, നിങ്ങളാണോ സത്യാഗ്രഹി? എന്നിട്ട് ഗാന്ധിജിയുടെ പല്ലുപോയ കഥ പറഞ്ഞു കേൾപ്പിച്ചു. പിന്നെ അങ്ങനെ കൊല്ലുകയാണെങ്കിൽ ജീവിക്കുവാൻ അർഹരായ ഒരൊറ്റ പോലീസുകാരനും ഇന്നില്ല. ഇന്നത്തെ ഭരണകൂടത്തിൻ്റെ ഒഴിവാക്കാൻ വയ്യാത്തൊരു ഘടകമാണ് പോലീസുകാർ. ഗവൺമെൻറ്റിൻ്റെ കരുക്കൾ മാത്രമാണ് ആ സാധുക്കൾ. അവരെ പഴിച്ചതുകൊണ്ട് എന്ത് ഫലം? ക്ഷമിക്കൂ, വീട്ടിൽ പോകൂ. മിസ്റ്റർ അച്യുതൻ തന്നെ എന്നെ വണ്ടി കയറ്റി അയച്ചു. എറണാകുളത്ത് വന്ന് മുസ്ലിം ഹോസ്റ്റലിൽ 1 താമസിച്ചു. വീട്ടിലേക്ക് ചെല്ലാൻ നാണം, നിരാശയും വ്യസനവും മടിയും. അവസാനം ഒരു രാത്രി ബോട്ട് മാർഗം ഞാൻ വൈക്കത്തെത്തി. അവിടെ നിന്ന് തലയോലപ്പറമ്പിലേക്ക് നടന്നു. 4-5 മൈലുണ്ട്. നല്ല ഇരുട്ട്. പാമ്പും മറ്റുമുള്ള വഴിയാണ്. ശ്രീവേലിക്കുന്നിനടുത്ത് ഒരു മാങ്കൊമ്പിൽ ഒരാൾ കെട്ടിത്തൂങ്ങി ചത്തിട്ടുണ്ടായിരുന്നു. രാത്രി 3 കഴിഞ്ഞിരുന്നു. ഞാൻ വീട്ടിൻ മുറ്റത്ത് ചെന്നപ്പോൾ ആരാത് എന്ന് എൻ്റെ മാതാവ് ചോദിച്ചു. ഞാൻ വരാന്തയിൽ കയറി. അമ്മ വിളക്ക് കൊളുത്തി. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മാതിരി എന്നോട് ചോദിച്ചു, നീ വല്ലതും കഴിച്ചോ മകനെ? ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ആകെ വിങ്ങിപ്പൊട്ടി. ലോകമെല്ലാം ഉറങ്ങിക്കിടക്കുകയാണ്. എൻ്റെ മാതാവ് മാത്രം ഉറക്കം വിളിച്ചിരിക്കുന്നു. വെള്ളവും കിണ്ടിയും കൊണ്ടുവച്ചിട്ട് മാതാവ് എന്നോട് കൈകാലുകൾ കഴുകാൻ പറഞ്ഞു. എന്നിട്ട് ചോറു പാത്രം നീക്കി വെച്ച് തന്നു. വേറൊന്നും ചോദിച്ചില്ല. എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ ഇന്ന് വരുമെന്ന് ഉമ്മ എങ്ങനെ അറിഞ്ഞു? അമ്മ പറഞ്ഞു, ഓ, ചോറും കറിയും വെച്ച് എല്ലാ രാത്രിയും ഞാൻ കാത്തിരിക്കും. നിസാരമായ ഒരു പ്രസ്താവന. ഞാൻ ചെല്ലാതിരുന്ന ഓരോ രാത്രിയും അമ്മ ഉറക്കമിളച്ച് എൻ്റെ വരവും കാത്തിരുന്നു. വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞു. ജീവിതത്തിൽ പലതും സംഭവിച്ചു. അമ്മ ഇന്നും മകനെ പ്രതീക്ഷിക്കുന്നു. മകനെ, ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം. അപ്പോൾ ഇതാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അമ്മ എന്ന കഥ. അന്നത്തെ കൗമാരക്കാരായ ഒരാൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വന്നുപെടുന്നത് എന്നുള്ളത് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കഥയാണ്, സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കഥയാണ് ഈ അമ്മ എന്ന കഥ. അന്നത്തെ ഒരു അന്തരീക്ഷം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ദിനത്തിൽ പ്രത്യേക കഥയുമായി വീണ്ടും എത്താം. അതുവരെ നന്ദി, നമസ്തേ.